നല്ല ദിനത്തിനായി നല്ല മാറ്റങ്ങൾ പവൻ ജിഞ്ചിലി ഓയിൽ. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച കുടുംബമായി ജീവിക്കാൻ പലരും ഇവിടെ പാടുപെടുമ്പോഴാണ്. 8 സ്ത്രീകളെ വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്ന ഈ യുവാവിന്റെ ജീവിതവും ശ്രദ്ധിക്കപ്പെടുന്നത്. 8 ഭാര്യമാരുമായി സന്തോഷത്തോടെ ജീവിക്കുന്നതും കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നുണ്ടല്ലേ. തായ്ലൻഡ് സ്വദേശിയായ ഒങ്ഡാം സൊറോട്ടാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. 8 ഭാര്യമാരുമായി ഒരു വീട്ടിലാണ് ഒങ്ഡാം കഴിയുന്നത്. ഒങ്ഡാം സൊറോട്ട് ഒരു ടാറ്റു ആർട്ടിസ്റ്റ് ആണ്. തന്റെ 8 ഭാര്യമാരും പരസ്പരം നല്ല സഹകരണമാണെന്നും അവരെല്ലാം ഒരുമിച്ചാണ് കുടുംബം പങ്കിടുന്നതെന്നുമാണ് സോറോട്ട് പറയുന്നത്. ഒങ്ഡാം തന്റെ ഭാര്യമാരെ കണ്ടുമുട്ടിയ രീതിയും വളരെ രസകരം തന്നെ. ആദ്യ ഭാര്യ നോങ് സ്പ്രൈറ്റിനെ ഒരു സുഹൃത്തിന്റെ വിവാഹത്തിൽ വെച്ചാണ് ഒങ്ഡാം കണ്ടുമുട്ടിയത്. തുടർന്ന് പ്രണയത്തിലുമായി ആ ബന്ധം വിവാഹത്തിലും എത്തി. രണ്ടാം ഭാര്യ നോങ് എലിനെ ഒരു മാർക്കറ്റിൽ വെച്ചാണ് കണ്ടത്. ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം തോന്നി എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് സംഭവം. ആദ്യ ഭാര്യയെ കുറിച്ച് അറിഞ്ഞിട്ടും സോറോട്ടിനെ വിവാഹം കഴിക്കാൻ നോങ് സമ്മതിക്കുകയും ചെയ്തു. മൂന്നാം ഭാര്യയെ ആശുപത്രിയിൽ വെച്ചും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ വഴി യഥാക്രമം നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും ഭാര്യമാരെ സോറോട്ട് കണ്ടെത്തുകയും ചെയ്തു. ഇത്രയുമൊക്കെ ആയിട്ടും സോറോട്ടിന്റെ പ്രണയത്തിന് ഒരവസാനവും ഉണ്ടായില്ല. അമ്മയുമായി ക്ഷേത്ര ദർശനം നടത്തുന്നതിനിടെയാണ് ഏഴാം ഭാര്യയെ സോറോട്ട് പാട്ടിലാക്കിയത്. പട്ടായിയിൽ 4 ഭാര്യമാരുമായി അവധി ആഘോഷിക്കാൻ എത്തിയപ്പോഴാണ് തന്റെ 8-ാമത്തെ ഭാര്യയെ സോറോട്ട് കണ്ടുമുട്ടിയതും. സോറോട്ട് വളരെ കരുതലുള്ള ഊർജ്ജസ്വലനായ മനുഷ്യനാണ്. അതാണ് അദ്ദേഹത്തെ പ്രണയിക്കുവാനുള്ള കാരണമെന്നും അദ്ദേഹത്തിന്റെ ഭാര്യമാരെല്ലാം പറയുന്നു. അദ്ദേഹത്തെ തങ്ങൾ ഭ്രാന്തമായി പ്രണയിക്കുന്നുവെന്നും അദ്ദേഹം തങ്ങളെ നന്നായി നോക്കുന്നു എന്നും തങ്ങൾ പരസ്പരം വഴക്കിടേണ്ട ഒരു കാര്യവുമില്ലെന്നുമാണ് ഭാര്യമാർ പറയുന്നത്. സോറോട്ടിന് ആദ്യ ഭാര്യയിൽ ഒരു കുട്ടിയുണ്ട്. 2 പേർ ഇപ്പോൾ ഗർഭിണികളാണ്. 4 കിടപ്പുമുറികളിലായാണ് ഭാര്യമാർ ഉറങ്ങുന്നത്. ആർക്കും അതിലൊരു പ്രശ്നവുമില്ല. പണം മോഹിച്ചാണ് ഇവർ തന്റെ വിവാഹം ചെയ്തതെന്ന ആരോപണങ്ങളെ സോറോട്ട് തള്ളിക്കളയുകയും ചെയ്തു. വീട്ടിലെ എല്ലാവർക്കും ഓരോ കടമകളുണ്ട്. ഭക്ഷണം, പലതരം വസ്തുക്കൾ, സൗന്ദര്യവർദ്ധക സാമഗ്രികൾ തുടങ്ങിയവയെല്ലാം വിറ്റ് സോറോട്ടിന്റെ ഭാര്യമാർ പണം സ്വരൂപിക്കുന്നുമുണ്ടെന്നും സോറോട്ട് പറയുന്നുണ്ട്. എന്തായാലും കേൾക്കുമ്പോൾ തന്നെ കൗതുകവും രസകരവുമായി തോന്നുകയാണ് സോറോട്ടിന്റെ ഈ പ്രണയകഥ. 8-ൽ നിന്നും മാറി 10 എത്തുമോ സോറോട്ടിന്റെ ഭാര്യമാരുടെ എണ്ണം എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ഉയരുന്നത്. എന്തായാലും സോറോട്ടിന്റെ ഭാവി ജീവിതത്തിന് എല്ലാവിധ ആശംസകളും. പുനർജന്മം തന്നെയാണ്, വേറെ ദൈവമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് അതൊരു എന്താ പറയുക മനസ്സിലാവുന്നത് തന്നെ. മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് സംരക്ഷണം നൽകാനായിട്ട് ശ്രമിച്ചിട്ട് സ്വന്തം ആരോഗ്യം ഇതുപോലെ ബാധിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. After 118 days on ECMO, a miracle happened. നല്ല ദിനത്തിനായി നല്ല മാറ്റങ്ങൾ പവൻ ജിഞ്ചിലി ഓയിൽ.